ഏവർക്കും വിനീത നമസ്കാരം. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് ഗുണ്ടകൾക്ക് നേരെയുള്ള തന്റെ എൻകൗണ്ടർ നടപടികൾ കൃത്യമായിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം ഇന്ന് പുലർച്ചെ ഒരു എൻകൗണ്ടർ നടന്നിട്ടുണ്ട്. അതിൽ കുപ്രസിദ്ധമായിട്ടുള്ള ഒരു ഉത്തർപ്രദേശിലെ ഒരു ക്രിമിനൽ വലിയ രീതിയിലുള്ള ഒരു ഗുണ്ട ഇന്ന് പോലീസിന്റെ വെടിയേറ്റ് മരിച്ചിട്ടുണ്ട്. ഈ വ്യക്തിയുടെ പേര് ജിഫ്രാൻ എന്നാണ്. ഈ സമാധാന വിഭാഗത്തിലെ ഒരു ഗുണ്ടയാണ്, അതിലൊരു സംശയമൊന്നുമില്ല. അപ്പോൾ ഈ സമാധാന വിഭാഗത്തിലെ അത്തീഖ് അഹമ്മദ് എന്ന് പറയുന്ന വലിയ രീതിയിലുള്ള ഗുണ്ടയൊക്കെ അവിടെ കൊന്നു തള്ളിയതാണ് യോഗി ആദിത്യനാഥ്. അപ്പോൾ യോഗി ആദിത്യനാഥിന്റെ ഭാഗത്ത് നിന്ന് താൻ ഗുണ്ടകൾക്ക് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ആക്രമണം, അല്ലെങ്കിൽ ഇവരെല്ലാം അടിച്ചമർത്താൻ നോക്കുന്നത്, അത് കേവലം ഒരു തമാശയല്ല, അല്ലെങ്കിൽ താൽക്കാലികമായിട്ടൊരു കയ്യടി നേടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല എന്നുള്ളത് പൊതു സമൂഹത്തെ അല്ലെങ്കിൽ യു പി ജനതയെ ബോധ്യപ്പെടുത്തുന്ന ഒരു നിലപാട് തന്നെയാണ് ഇന്ന് പുലർച്ചെ നടന്നത്. ഈ പറയുന്ന ഗുണ്ടയുടെ തലക്ക് യോഗി ആദിത്യനാഥ് 100,000 രൂപ വിലയിട്ടിരുന്നതാണ്. അപ്പോൾ ഈ വ്യക്തിയെയാണ് ഇപ്പോൾ പോലീസ് വെടിവെച്ച് കൊന്നിരിക്കുന്നത്. പുലർച്ചെ ഇയാൾ തങ്ങിയിരുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ രഹസ്യമായിട്ട് താമസിച്ചിരുന്ന സ്ഥലത്ത് പോലീസ് പോയ സമയത്ത് അവരുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള വെടിവെപ്പ് ഉണ്ടാവുകയും പോലീസ് തിരിച്ച് വെടിവെച്ചു എന്നുള്ളതാണ് വാർത്ത വരുന്നത്. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഈ പറയുന്ന ഗുണ്ട സംഘങ്ങൾക്ക് നേരെ യോഗി ആദിത്യനാഥ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വലിയ രീതിയിലുള്ള ആക്രമണ പരമ്പരകൾ, അത് ഇപ്പോൾ സഹിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ഗുണ്ടാ സംഘങ്ങൾക്ക് മാറിയിരിക്കുകയാണ്. ഏകദേശം 10,000 ആക്രമണ എൻകൗണ്ടറുകളാണ് അവിടെ യു പിയിൽ ഇപ്പോൾ നടന്നിരിക്കുന്നത്. അതിൽ 185 ഗുണ്ടകൾ അതിഭീകരമായിട്ട് തന്നെ പോലീസിന്റെ വെടിയേറ്റ് മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾക്ക് വളരെയധികം പ്രശ്നമാണ്. പ്രതിപക്ഷ പാർട്ടികൾ യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന മുഖ്യമന്ത്രി യു പിയിൽ ഇനി തുടരാൻ പാടില്ല, ഒരു കാരണവശാലും ഇങ്ങനെ ഒരു ഗുണ്ടാ മുഖ്യമന്ത്രി ഇവിടെ ഉണ്ടാകാൻ പാടില്ല, നിങ്ങൾ ആദ്യം മനുഷ്യനാവും എന്നൊക്കെയാണ് സമാജ്വാദി പാർട്ടിയുടെ നേതാക്കന്മാർ പറയുന്നത്. മനുഷ്യത്വമില്ലാത്ത ആളുകൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗുണ്ടാ ആക്രമണങ്ങളൊന്നും അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഒരു പ്രശ്നമല്ല. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ യോഗി ആദിത്യനാഥിന് വലിയ രീതിയിലുള്ള പിന്തുണ കൊടുത്തിട്ട് പോലും പ്രതിപക്ഷ പാർട്ടികൾ ഗുണ്ടകൾക്കൊപ്പമുള്ള അവരുടെ നിലപാടുകളിൽ നിന്ന് 1% പോലും താഴോട്ട് പോകാനുള്ള ഒരു തരത്തിലുമുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. അത് അവർ നിരന്തരമായിട്ട് യോഗിക്കെതിരെ ഒരു ആയുധമായിട്ട് ഉപയോഗിക്കാനാണ് നോക്കുന്നത്. അത് യോഗി ആദിത്യനാഥിലേക്ക് ആ ഒരു ആയുധ പ്രയോഗം എത്തുന്നതിന് മുന്നേ തന്നെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ അവിടെ നെഞ്ചുവിരിച്ചുകൊണ്ട് പ്രതിപക്ഷത്തെ അല്ലെങ്കിൽ സമാജ്വാദി പാർട്ടിയൊക്കെ തൂത്തെറിയുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് കാണുന്നത്. അത് തന്നെയാണ് വരാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പിലും ഉത്തർപ്രദേശിൽ കാണാൻ പോകുന്നത്. വരുന്ന സർവേകളിലും അല്ലെങ്കിൽ യു പിയിൽ നിന്നുള്ള റിപ്പോർട്ടുകളിലൊക്കെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് BJP 67 മുതൽ 75 സീറ്റുകൾ വരെ നേടി ഉത്തർപ്രദേശിൽ വലിയ ഒരു തരംഗം തന്നെ സൃഷ്ടിക്കുമെന്നുള്ള രീതിയിലേക്കാണ്. അപ്പോൾ ഇത് നിരന്തരമായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്, യു പിയിൽ BJP നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ യോഗി ആദിത്യനാഥ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, അത് വരുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ BJP വലിയ രീതിയിൽ ഗുണം ചെയ്യുമല്ലോ എന്നുള്ളത്. യോഗി ആദിത്യനാഥ് എന്ന് പറയുന്ന മുഖ്യമന്ത്രി സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളാണ്. അല്ലാതെ കേരള മുഖ്യമന്ത്രിയെ പോലെയൊക്കെ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ദ്രോഹം ഉണ്ടാകുന്ന തരത്തിലേക്കുള്ള നിലപാടുകൾ എടുക്കുന്നല്ല. ഉത്തർപ്രദേശിന്റെ വികസന പ്രവർത്തനങ്ങൾ തന്നെ ഈ 2017 ശേഷം എടുത്തു നോക്കിയാൽ തന്നെ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ്. ഈ കഴിഞ്ഞ ജനുവരി ഫെബ്രുവരി മാസമാണ് യു പിയിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു മാറ്റത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് 400 ഇൻവെസ്റ്റ്മെന്റുകൾ അവിടെ നടപ്പിലാക്കാൻ വേണ്ടി 400 ബിസിനസ്സുകാരെ ഒന്നിച്ച് യോഗി ആദിത്യനാഥുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടിയിരുന്നു കൊണ്ട് ഏകദേശം 33,00,000 കോടി രൂപയുടെ വലിയ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഉത്തർപ്രദേശിൽ മാത്രം നടപ്പിലാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 90,00,000 യുവാക്കൾക്ക് യു പിയിൽ ജോലി കിട്ടുന്ന തരത്തിലേക്കുള്ള ഒരു കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ എത്രത്തോളം ഉത്തർപ്രദേശിന്റെ വികസന മുഖം തന്നെ മാറുന്നു എന്ന് പറയും നമ്മൾ ഒന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇത് നിരന്തരമായിട്ട് യു പിയിലെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി യോഗ്യ നടന്ന സമയത്ത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്ന തരത്തിലേക്ക് വരുന്ന ഇതുപോലെയുള്ള ഗുണ്ടാ പുഴുക്കുത്തുകളെ എങ്ങനെ നേരിടണം എന്നുള്ളത് യോഗിക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അത് നടപ്പിലാക്കുമ്പോഴാണ് എന്തെങ്കിലും ഒരു ആയുധം BJP ഉന്നയിക്കാൻ വേണ്ടിയിട്ട് സമാജ്വാദി പാർട്ടിയല്ല ഇങ്ങനെ തയ്യാറെടുത്തുണ്ടെങ്കിൽ BSP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ UP ഭരിച്ചിരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്.
അപ്പൊ മായാവതി മുഖ്യമന്ത്രി ആയിക്കൊണ്ട് ഉത്തർപ്രദേശിനെ നശിപ്പിച്ച് നാറാണക്കല്ലാക്കിയ ഒരു സംഭവമായിരുന്നു. അതിനുശേഷം സമാജ്വാദി പാർട്ടി അധികാരത്തിൽ വന്നു. അതും ഏകദേശം ഇതുപോലെ തന്നെയായിരുന്നു. യു പിയിലെ ജനങ്ങളെ പരമാവധി നശിപ്പിക്കുന്ന അഴിമതികൾ പൂർണ്ണമായിട്ടും എല്ലാ മേഖലയിലും നടത്തിക്കൊണ്ട് ഉത്തർപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനത്തെ രാജ്യത്തെ തന്നെ ഏറ്റവും പുറകിലെത്തിക്കുന്ന തരത്തിലേക്കുള്ള ഒരു പ്രവർത്തനമായിരുന്നു സമാജ്വാദി പാർട്ടിയുടെ. അപ്പൊ അഖിലേഷ് യാദവ് ആണെങ്കിലും ബഹുജൻ സമാജ്വാദി പാർട്ടി BSP ആണെങ്കിലും എത്രത്തോളം അഴിമതിയിൽ മുങ്ങി നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണെന്നുള്ള കാര്യം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു. പക്ഷെ ഇപ്പോ യോഗി ആദിത്യനാഥിന്റെ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ട് മായാവതിക്ക് വലിയ രീതിയിലുള്ളൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് പാർലമെന്റിന്റെ പുതിയ പാർലമെന്റ് ഉദ്ഘാടന ചടങ്ങിൽ പ്രതിപക്ഷ പാർട്ടികളെല്ലാം മാറി നിന്ന സമയത്ത് ഈ BSP മായാവതി പറഞ്ഞത് ഒരു കാരണവശാലും താൻ ഇവിടെ നിന്ന് മാറി നിൽക്കേണ്ട ആവശ്യമില്ല, കാരണം രാജ്യത്തിനൊപ്പം നിൽക്കേണ്ട സമയമാണ്, അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഈ ഒരു നിലപാട് അത് അംഗീകരിക്കേണ്ടത് തന്നെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഷോപ്പിംഗ് മൈൻഡില് വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJP ഒപ്പം നിന്നാലോ എന്നുള്ളൊരു ചിന്താഗതിയുമായിട്ടാണ് ഇപ്പോൾ സമാജ്വാദി പാർട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവർ മുന്നോട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് വലിയ രീതിയിലുള്ള പ്രതിസന്ധികളായിരുന്നു. BJP ഒരു ആനയായിട്ട് തന്നെ മുന്നിൽ നിൽക്കുന്നുണ്ട്. അവരുടെ സീറ്റുകൾ പാടെ തകർന്നടിച്ചുകൊണ്ട് ചരിത്രത്തിൽ ഇന്നേ വരെയും ഇല്ലാത്ത തോൽവിയാണ് BSP നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ തോൽവിയെല്ലാം മനസ്സിലായിക്കൊണ്ട് ഇനി BJP കൂടാതെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനം ഉത്തർപ്രദേശിന്റെ മണ്ണിൽ അല്ലെങ്കിൽ രാജ്യത്ത് ഒരു സ്ഥലത്ത് പോലും പൊടി പോലും കാണില്ല എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. കാരണം ഒരു സ്ത്രീ തന്നെ മുന്നിട്ടിറങ്ങിക്കൊണ്ട് UPയിലെ ഭരണം പിടിച്ചെടുക്കുന്ന ഒരു അവസ്ഥയൊക്കെ അവിടെ ഉണ്ടായി എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം എത്രത്തോളം വലിയ ജന പിന്തുണ ഒരു സമയത്ത് ഇവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ നൽകുന്നു. അപ്പൊ അതിനെല്ലാം തീർപ്പ് കൽപ്പിച്ചുകൊണ്ട് നരേന്ദ്രമോദി കടന്നു വരികയും അതിനോടൊപ്പം യോഗി ആദിത്യനാഥിനെ മുന്നിൽ നിർത്തുകയും ചെയ്യുന്ന സമയത്താണ് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് ഉത്തർപ്രദേശ് മാറിയത്. അപ്പൊ UPയുടെ മണ്ണിൽ ഇനി ഗുണ്ടാവിളിയാട്ടം നടപ്പിലാക്കാനായിട്ട് ഒരു കാരണവശാലും യോഗി ആദിത്യനാഥ് സമ്മതിക്കില്ല എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഈ ഗുണ്ടയെ പോലും ഇന്ന് പുലർച്ചെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. നിരന്തരമായിട്ട് കഴിഞ്ഞ ഒരു വർഷമായിട്ട് നിരവധി ഗുണ്ടകൾക്ക് നേരെ ഇതുപോലുള്ള ആക്രമണം നടക്കുന്നുണ്ട്. 23,000 ഗുണ്ടകളെയാണ് ജയിലിൽ അടച്ചിരിക്കുന്നത്. അപ്പോൾ 23,000 ഗുണ്ടകളെ അതിൽ കൂടുതലായിരുന്നു ഈ പറയുന്ന ജിഫ്രി എന്ന് പറയുന്ന വ്യക്തിയുടെ കൂട്ടാളികളെ പോലും പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണങ്ങൾ ഇങ്ങനെ വലിയ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരെ കൂടിയും അല്ലെങ്കിൽ ഇതിനോടൊപ്പം തന്നെ നമ്മൾ പോലും അറിയാത്ത രീതിയിലുള്ള എൻകൗണ്ടറുകൾ വലിയ രീതിയിൽ നടക്കുന്നുണ്ടാവും. മരണങ്ങൾ വരുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ ഈ വിഷയങ്ങളൊക്കെ അറിയുന്നത്. അപ്പോൾ 23,000 മുകളിൽ എന്തായാലും ഈ പറയുന്ന സംഖ്യ ഉണ്ടാവും. കാരണം ഒരു 6 മുന്നത്തെ ഒരു കണക്കാണ് 23,000 ഗുണ്ടകളെ ജയിലിൽ അടച്ചത്. അപ്പോൾ ഇപ്പോൾ അതൊരു 30,000 വരെ ചിലപ്പോൾ ആയിരുന്നു. അപ്പോൾ നമ്മൾ ചിന്തിച്ച് നോക്കണം ഉത്തർപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനത്ത് എത്രത്തോളം ഗുണ്ട ടീമുകൾ അവിടുത്തെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് അവിടുത്തെ യുവതികൾക്ക് പോലും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് എങ്ങനെയെല്ലാം അവിടെ പൂണ്ട് വിളയാടി എന്ന് നമുക്ക് ബോധ്യപ്പെടും. അപ്പോൾ ഇത് നിരന്തരമായിട്ട് UPയിൽ ഇങ്ങനെ നടക്കുന്ന സമയത്ത് അതിനെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ UPയിലെ ജനങ്ങൾ അത് ഹൃദയത്തിലേറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് 2017 ശേഷം വീണ്ടും ഒരിക്കൽ കൂടി അധികാരത്തിൽ വന്നുകൊണ്ട് യോഗി ആദിത്യനാഥിന് മുഖ്യമന്ത്രിയായി തുടരാൻ സാധിച്ചത്. അതിന്റെ ഒരു പ്രതിഫലനം തന്നെ, അതിന് ഇരട്ടി പ്രതിഫലനമായിരിക്കും വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിന്റെ മണ്ണിൽ BJP ഉണ്ടാക്കുക. അത് പൂർണ്ണമായിട്ട് ഇവിടുത്തെ പ്രതിപക്ഷ ഐക്യം എന്നൊക്കെ പറയുന്ന നടക്കുന്ന അഴിമതി പക്ഷക്കാർക്കൊക്കെ വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയായിരിക്കും എന്നുള്ള ഒരു സംശയമില്ല. അപ്പൊ വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അടക്കം UPയിൽ ഈ ഗുണ്ടകളെ കൊന്നൊടുക്കുന്ന നിലപാടുകൾ പോലും ജനങ്ങൾ അത് വലിയ പിന്തുണയോട് കൂടി തന്നെ BJP വോട്ട് ചെയ്യുമെന്നുള്ളതിൽ ഒരു സംശയമില്ല. വന്ദേ മാതരം. ജയ ജയ ശ്രീ.